ഹായ് കൂട്ടുകാരെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ഒ എൻ വി കുറുപ്പിനെ കുറിച്ചിട്ടുള്ള ജീവിത ചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ കൊല്ലം ചവറയിൽ ഒറ്റപ്ലാക്കിൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തിയേഴിന് ജനിച്ചു ഒറ്റപ്ലാക്ക്യൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് ആദ്യത്തെ കവിതാ സമാഹാരം ബാലമുരളി എന്ന പേരിലാണ് ആദ്യം അദ്ദേഹം പാട്ടുകൾ എഴുതിയിരുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ഒ എൻ വി എന്ന പേരിൽ അദ്ദേഹം ഗാനങ്ങൾ എഴുതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ മലയാളത്തിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദവും നേടി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷക്കാലം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലും മലയാളം വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മെയ് മുപ്പത്തൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു അദ്ദേഹം കുട്ടികളുടെ ദൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു കേരള കലാമണ്ഡലത്തിൽ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ദേശീയ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാസിഡോണിയയിലെ സ്ട്രൂഗ അന്തർദേശീയ കാവ്യോത്സവത്തിൽ ഭാരതീയ കവിതയെ പ്രതിനിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സമരത്തിൻ്റെ സന്തതികൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാറ്റുവിൻ ദാഹിക്കുന്ന പാനപാത്രം ഒരു ദേവതയും രണ്ടു ചക്രവാർത്തിമാരും മയിൽപീലി അക്ഷരം കറുത്ത പക്ഷിയുടെ പാട്ട് ഭൂമിക്കൊരു ചരമഗീതം മൃഗയ്യ അഗ്നിശലഭങ്ങൾ ഉപ്പ് സൂര്യൻ്റെ മരണം എന്നിവ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ ചിലതാണ് നാടക ചലച്ചിത്രഗാന മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മഹത്തരമാണ് ചലച്ചിത്ര മേഖലയിൽ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മക്കുറിപ്പുകൾ എന്നതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ചങ്ങമ്പുഴ പുരസ്കാരം ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് എം കെ കെ നായർ അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം വയലാർ രാമവർമ്മ അവാർഡ് പന്തളം കേരളവർമ്മ ജന്മശതാബ്ദി പുരസ്കാരം വിശ്വദീപ പുരസ്കാരം ഉള്ളൂർ പുരസ്കാരം ആശാൻ പ്രൈസ് പാട്യം ഗോപാലൻ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യ പുരസ്കാരം പുഷ്കിൻ മെഡൽ കൂടാതെ പത്മശ്രീ പത്മവിഭൂഷൺ എന്നിവയും ലഭിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയുടെ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ഇവ കൂടാതെ നിരവധി ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം എൺപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിനപ്പോൾ അദ്ദേഹം തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുമ്പോൾ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ നേതൃത്വത്തിൽ എൺപത്തിനാല് ഗായകർ അദ്ദേഹം ജീവിച്ച എൺപത്തിനാല് വർഷങ്ങളെ പ്രതിനിധീകരിച്ച് അണിനിരന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒ എൻ വി കൾച്ചറൽ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നൽകി വരുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു വീഡിയോമായി വേഗം വരാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ